നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സ്കൂളുകൾ വഴി നൽകാൻ ഉദ്ദേശിക്കുന്ന മീസിൽസ് റൂബല്ല വാക്സിനെ കുറിച്ചാണ് ഇന്ന് സാമൂഹ്യ വാർത്തയിൽ ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന അതിഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ എ സന്തോഷ് കുമാറാണ്. ഡോക്ടറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ, സാമൂഹ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഈ മീസിൽസ് റൂബല്ല ഈ വാക്സിൻ, നമുക്ക് പല പ്രതിരോധ കുത്തിവയ്പ്പുകളും ഉണ്ട്, അതുപോലെ തന്നെയാണ് മീസിൽസ് റൂബല്ല വാക്സിൻസും. ഇത് ഈ രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാക്സിൻസിന്റെ ധർമ്മം വളരെ വലുതാണ്. അപ്പോൾ ഈ മീസിൽസ് റൂബല്ല ഈ രണ്ട് രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ വാക്സിൻ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. മീസിൽസും റുബല്ലയും രണ്ടും ഏതാണ്ട് ഒരുപോലുള്ള അസുഖമാണ്. രണ്ടിനും പനി വരും, ദേഹത്ത് ഒരു പാടുകൾ വരും. പക്ഷേ റുബല്ല വളരെ കുറച്ചും കൂടെ മൈൽഡായിട്ടുള്ള അസുഖമാണ്. റുബല്ല വന്നു കഴിഞ്ഞാലും സാധാരണഗതിയിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. എന്നാൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിന്, അതായത് നമുക്ക് അസുഖം വരുന്ന സമയത്ത് ഏതൊക്കെ അവയവങ്ങളാണോ ഉണ്ടാകുന്നത് ആ അവയവങ്ങൾക്കെല്ലാം കേടുപറ്റും. അതായത് നമുക്ക് ആദ്യത്തെ 3 മാസം ആണ് ഈ അസുഖം വരുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ചെവി, നമ്മുടെ കണ്ണ്, നമ്മുടെ ഹൃദയം, ഇതിനെല്ലാം തന്നെ തകരാറ് വരും. അപ്പം അങ്ങനൊരു കുട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവനൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റുബല്ല വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എടുക്കുന്നതാണ്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും അത് നിർബന്ധമാക്കിയിട്ടുള്ളൊരു വാക്സിനാണ്. അത് ഇന്ത്യയും ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ മീസിൽസിൻ്റെയും റുബല്ലയുടെയും വാക്സിൻസ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ വരാൻ പോവുകയാണ് സ്കൂളുകൾ വഴി ഈ വാക്സിൻസ് നൽകുന്നു എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യം? ഈ ഇപ്പോൾ ഒരു 10-15 വയസ്സായ കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അതായത് 1 വയസ്സോ 1.5 വയസ്സോ ആയിരുന്ന ആ അവസരത്തിൽ സർക്കാർ ഈ വാക്സിനുകൾ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള 8 മുക്കാൽ കുട്ടികൾക്കും ഈ വാക്സിൻ കിട്ടിയിരിക്കാൻ സാധ്യതയില്ല. ആ ഒരു ചിന്താഗതിയാണ് സർക്കാരിനെ എല്ലാ കുട്ടികൾക്കും ഒരു തവണയെങ്കിലും ഈ വാക്സിൻ കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് എത്തിച്ചത്. അപ്പോൾ മുമ്പ് വാക്സിൻ എടുത്തിട്ടില്ലാത്തവരും ഇതിൽ ഭാഗഭാക്കാകാൻ തീർച്ചയായിട്ടും. മുമ്പ് വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്ക് കിട്ടും, എടുത്ത പലർക്കും കിട്ടും. അത് വളരെ നല്ലതുമാണ്. കാരണം ഇപ്പോൾ ഇന്റർനാഷണലായിട്ട് 1 ഡോസ് അല്ല 2 ഡോസാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ഡോസ് നേരത്തെ കിട്ടിയ കുട്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ 1 ഡോസ് കൂടി കിട്ടുന്നതിൽ തെറ്റില്ല. ഇൻഫാക്ട് നമ്മുടെ ഇന്ത്യൻ അക്കാഡമി പീഡിയാട്രിക്സ് 3 ഡോസാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 1 ഡോസെങ്കിലും വേണം. പക്ഷേ 3 ഡോസ് വരെ വേണ്ട ഒരു അസുഖമാണിത്. അതുകൊണ്ട് നേരത്തെ 1 ഡോസോ അല്ലെങ്കിൽ 2 ഡോസോ തന്നെ എടുത്തിട്ടുള്ള കുട്ടിക്ക് 1 ഡോസ് കൂടി കൊടുക്കുന്നതുകൊണ്ട് ഗുണമല്ലാതെ ദോഷം ഉണ്ടാവാനില്ല. ഒരിക്കൽ എടുത്തു എന്ന് കരുതി വീണ്ടും എടുക്കാതിരിക്കാൻ പാടില്ല. ഇതിനെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ ഡോക്ടർ? ഇങ്ങനെ കൂടുതൽ ഡോസ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഡോസ് എടുക്കുന്നത് കൊണ്ട് ദോഷവശമൊന്നുമില്ല. കാരണം നമ്മൾ 1 ഡോസ് എടുക്കുകയും അപ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടായി എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വാക്സിൻ്റെ രോഗാണുക്കളോ, കാരണം ഇതൊരു ജീവനുള്ള അണുക്കളെയാണ് നമ്മൾ വാക്സിനായിട്ട് നൽകുന്നത്. അപ്പോൾ വാക്സിൻ്റെ രോഗാണുക്കളോ അല്ല വാക്സിൻ അല്ലാതെ മുഴുവൻ ശക്തിയുള്ള അല്ലാത്ത അണുക്കളോ വന്നാലും നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ 1 ഡോസോ 2 ഡോസോ 3 ഡോസോ അല്ലെങ്കിൽ വാക്സിൻ അല്ലാത്ത യഥാർത്ഥ അണു വന്നാലും ശരീരത്തിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ എടുക്കാം. ഇഞ്ചക്ഷൻ രൂപത്തിലാണല്ലോ? ഇഞ്ചക്ഷൻ രൂപത്തിലാണെന്നുള്ളത് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടാണ് കുട്ടികളെ സംബന്ധിച്ച്. കാരണം ഒരു കുത്തിവയ്പ്പ് എന്ന് പറയുന്നത് ആർക്കും തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ല. അത് വേറെ നിവൃത്തിയില്ല. കാരണം അല്ലാതെ ഈ വാക്സിനെ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് കയറ്റാൻ നിർവാഹമില്ല. ഇപ്പോൾ ഇത് നമ്മളൊരു ക്യാമ്പയിൻ ആയിട്ടാണല്ലോ ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ വാക്സിനേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ ഈ വാക്സിൻ എടുക്കുന്നതിനോട് കുറച്ചൊരു വിമുഖതയുണ്ട്, ഒരു പേടിയൊക്കെ ഉണ്ട്. എന്തിനാണ് ചെറുതിലെ എടുത്തതല്ലേ, വീണ്ടും എന്തിനാണ് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ അഭിപ്രായം? അത് നമ്മൾ കുറച്ച് നമ്മൾ ആൾറെഡി ക്ലാരിഫൈ ചെയ്തതാണ്. അതായത് ഒരിക്കൽ എടുത്തു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ നമുക്ക് വീണ്ടും 1 തവണയോ 2 തവണയോ കൂടെ ഈ വാക്സിൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലെടുത്തു എന്നുള്ളത് കൊണ്ട് രണ്ടാമത് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരിക്കലെടുത്തിരിക്കാനുള്ള സാധ്യത ഒരുപാട് കുട്ടികൾക്ക് കുറവാണ്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ പണ്ട് ഈ വാക്സിൻ ഇല്ലായിരുന്നതുകൊണ്ട്. ഇപ്പോൾ വളരുന്ന കുട്ടികൾക്ക് 2-3 ഡോസ് എടുക്കുന്നുണ്ട്. ആ കുട്ടികൾ ഈ പ്രായം അതായത് 10 വയസ്സ് 15 വയസ്സാകുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഇത് ഒറ്റ തവണത്തെ പരിപാടിയാണ്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു കുത്തിവയ്പ്പെങ്കിലും
അതായത് രണ്ടോ മൂന്നോ കുത്തിവയ്പ്പ് ആവശ്യമുള്ളിടത്ത് ഒരു കുത്തിവയ്പ്പ് എങ്കിലും കിട്ടിയിരിക്കണം എന്ന് തീർച്ചയാക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മോളി ജോസഫ്, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. ശരി ശരി. ഹലോ. ആ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ മകൾക്ക് 12 വയസ്സ് കഴിഞ്ഞു. അതെ. മെയ് മാസം 15-ാം തീയതി ആകുമ്പം 13 വയസ്സ് പൂർത്തിയാകും. അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ, ഞാൻ പ്രസവിച്ചു കഴിഞ്ഞ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ, 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീണ്ടും സ്കൂളിൽ വെച്ച് തന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവൾക്ക് വീണ്ടും എടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷന്, സ്കൂളിൽ വെച്ച് തന്നെ. അപ്പൊ അതിനെന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം എല്ലാം വരുമോ ഡോക്ടർ? നമ്മൾ ഇതുവരെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലോ എന്നൊരു സംശയമുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഡോസ് ആവശ്യമുള്ള ഒരു വാക്സിനാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഒന്ന് അല്ലെങ്കിൽ രണ്ടോ വാക്സിൻ എടുത്താലും മൂന്നാമതൊരെണ്ണം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സഹായകരമാണ്. പ്രത്യേകിച്ച് ഇത് പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് 100% തീർച്ചയാക്കണം. നമ്മുടെ ആ പെൺകുട്ടി ഇനി ഗർഭവതിയാകുമ്പോൾ വരുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഇപ്പൊ നമുക്ക് ആകെ ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതിൽ നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാനൊക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നത്. പണ്ട് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കാറില്ല, കാരണം നമുക്ക് കുറെ കുട്ടികളുണ്ടാവും. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ചെയ്യുക. അല്ല, ബാംഗ്ലൂരിൽ എന്നാണ് എടുക്കേണ്ടിയിരുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങള് കേരളത്തിൽ ഇനി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. പക്ഷേ ബാംഗ്ലൂരും കേരളവും സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് എടുക്കാറായില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു വിചാരം. അപ്പൊ അവര് സ്കൂളിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾ സ്കൂളിൽ വെച്ച് എടുത്തില്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ 28-ാം തീയതി വരെ ഉണ്ട് സമയം. ഈ മാസം ഫെബ്രുവരി 28-ാം തീയതി വരെ ഉണ്ട് സമയം. അപ്പം സ്കൂളിൽ വെച്ച് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നെടുക്കാവുന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ കുട്ടികൾ അവരെ എടുത്തായിരുന്നു. ഓക്കെ, അപ്പൊ അത് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നിരിക്കാനാണ് സാധ്യത. ആദ്യത്തെ ഒരാഴ്ച എല്ലാ സ്കൂളുകളിലും പോവും, പിന്നെ ആ സ്കൂളുകളിൽ വരാത്തവരെ പിന്നെയുള്ള ആഴ്ചകളിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരാൻ പറയും. ഈ ഹോസ്പിറ്റലിൽ വരാത്തവരെ നമ്മൾ വീട്ടിൽ ചെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് വീണ്ടും ആശുപത്രിയിലോട്ട് കൊണ്ടുവരും. ശരി ഡോക്ടർ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു പ്രശ്നവും വരില്ല. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കിനി ഒരു ബ്രേക്കിന് പോവാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠം തുടരും. ഹായ് എവരിവൺ, വെൽക്കം ടു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആദ്യം തന്നെ മേക്ക് ഓവർ. Welcome to my kitchen. ബെലി ഡാൻസ് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തോ ഈ ഡെസേർട്ട് സഫാരിയിലെ ഡാൻസ് ആണ് ഓർമ്മ വരുന്നത്. ഞാൻ ഒളിവിയ സേര റൈജു, നമ്മളിവിടെ നിൽക്കുന്നത് മാർവാനീസ് കോമ്പൗണ്ടിലാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ മീസിൽസിനുള്ള വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക? ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് പ്രകടമാവുക? മീസിൽസ് രോഗലക്ഷണം പറയുകയാണെങ്കിൽ നമ്മുടെ പനി, 5-ാം പനി എന്നാണല്ലോ അതിനെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 5 ദിവസം പനി, പിന്നെ പനി, കണ്ണിന് ചുവപ്പ്, ചുമ വളരെ അസഹനീയമായ ചുമയായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ ദേഹത്തിങ്ങനെ കുരൂര ഒരു പാടുകൾ പോലെ വരുന്നത് പോലെ നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ ശ്വാസകോശത്തിൽ, നമ്മുടെ കോടലിലെല്ലാം വരികയും അപ്പോൾ നമുക്ക് ശ്വാസകോശത്തിൽ ന്യൂമോണിയ പോലെ വരാം, കോടലിൽ വയറിളക്കം വരാം. അപ്പോൾ ഈ നമ്മുടെ മീസിൽസ് 5-ാം പനി എന്ന് പറയുന്നത് ഒരു വലിയ അപകടകരമായ അസുഖമല്ലെങ്കിലും ഈ കാരണങ്ങൾ കൊണ്ട് മരണം വരെ സംഭവിക്കാം. നമ്മുടെ ഇന്ത്യയിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 49,000 പേരാണ് മീസിൽസ് കഴിഞ്ഞ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ചെറിയ നമ്പറാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. വളരെ ശ്രദ്ധിക്കേണ്ട. തീർച്ചയായിട്ടും. പിന്നെ കേരളത്തിലെ ഈ നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ലെവല് കൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾക്കത് അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇമ്മ്യൂണൈസേഷൻ കുറഞ്ഞ സ്ഥലങ്ങളിൽ വളരെ കൂടുതലായിട്ടുള്ള മരണം
രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം. സാമൂഹ്യ സ്വാഗതം. ഞാൻ ഇടുക്കിയിൽ നിന്ന് വിളിക്കുന്ന, പറഞ്ഞോളൂ. ഞാൻ വിളിച്ചത് ഒരു 15 ദിവസം മുമ്പ് എനിക്ക് ചൂടുപനി ഉണ്ടായി. താങ്കൾക്കുണ്ടായി? എനിക്കുണ്ടായി. എത്ര വയസ്സ? എനിക്കിപ്പോ 42 വയസ്സായി. ഓക്കെ. അതിനുശേഷം ഞാൻ 15-ാമത്തെ ദിവസം കുടിച്ചു. ഇംഗ്ലീഷ് മരുന്നാണ് ചെയ്തത്. എന്ത് അസുഖം ഉണ്ടായെന്ന് പറഞ്ഞ? ചിക്കൻ പോക്സ്. ചൂടുപനി. ഓക്കെ. ചൂടുപനി വെച്ചാൽ കുമിള പോലെ പൊങ്ങിയിട്ടാണോ? ആ, കുമിള പോലെ, ചെറിയ കുമിള പോലെ പൊങ്ങി പൊട്ടുന്ന ഒരു രോഗാവസ്ഥ. അദ്ദേഹത്തിന് 100-ഓളം അങ്ങനെ കുമിള പോലെ ഉണ്ടായി. ഓക്കെ. അതിനുശേഷം എന്റെ അസുഖം മാറി കഴിഞ്ഞു. വൈഫിന് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്തകൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 2-ാമത്തെ 5-ല് പഠിക്കുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മുൻകൂട്ടി വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല, അവർക്ക് വരുവാണെങ്കിൽ വന്ന് പോട്ടെ എന്ന് പറയുന്നു. അതനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒരു മുൻകരുതലൊന്നും കുത്തിവെപ്പൊന്നും എടുത്തില്ല. ഇപ്പൊ ടി വി കണ്ടപ്പോഴാണ് ഇത് എടുക്കേണ്ടതാണ് എന്ന് ബോധ്യമായത്. താങ്കൾ പറയുന്നത് ഈ ഞങ്ങൾ ഇപ്പോ ഡിസ്കസ് ചെയ്യുന്ന മീസിൽസോ റുബല്ലയോ അല്ല, ചിക്കൻ ബോക്സ് പോലത്തുള്ള അസുഖമാണ്. അതെ. അപ്പോ അതിനെ പ്രതിരോധിച്ച കുത്തിവയ്പ് ഉണ്ട്, പക്ഷെ അത് സർക്കാർ സൗജന്യമായിട്ട് നൽകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ സ്വന്തം പൈസ ചെലവാക്കി തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. ഇതിപ്പോ ആദ്യം നമുക്ക് അസുഖം വന്നപ്പോ കുട്ടികൾക്ക് എടുത്തിരുന്നെങ്കിൽ അത് വരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നേനെ. പക്ഷെ ഇപ്പോ കുട്ടികളുടെ ശരീരത്തിൽ ആൾറെഡി അണുക്കൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ് എടുത്താലും അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോ അതുകൊണ്ട് ഇപ്പോ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോ ആദ്യത്തെ കുമിള പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് മരുന്ന് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ 100 കുമിളയ്ക്ക് പകരം ഒരു 15-20 കുമിള വെച്ച് അങ്ങ് നിൽക്കും. ആ ചൊറിച്ചിലിനും കുറച്ചൊരു ആശ്വാസം കാണും. അപ്പൊ അത് ഈ സീസണിൽ അങ്ങനെ വരുന്നതാണ്. സാധാരണ ഒരു ഡിസംബർ മുതൽ ഒരു മാർച്ച് വരെ അത് പലപ്പോഴും കുട്ടികളുടെ ഈ പരീക്ഷയെ അത് ബാധിക്കാറുണ്ട്. പരീക്ഷ എഴുതാൻ പറ്റാതെ ഒരവസ്ഥ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ 10-ാം ക്ലാസ് അടുപ്പിച്ച കുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ ചിലവാക്കിയായാലും ആ കുത്തിവയ്പ് എടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഈ അസുഖം വന്നിട്ടില്ലെങ്കിൽ അല്ല, ഇനിയിപ്പോ ആ കുട്ടികൾക്ക് അസുഖം വരുന്നോ ഇല്ലയോ എന്നൊന്ന് തീർച്ചയാക്കി കഴിഞ്ഞിട്ട് അസുഖം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങ് കുത്തിവയ്പ് എടുക്കാം. കാരണം ഈ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അടുത്ത ഞാനുമാണ് ഈ അസുഖം വരുന്നതെങ്കിൽ പരീക്ഷ തന്നെ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? മീസിൽസിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, ഇനി റുബല്ലയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? റുബല്ല നമുക്ക് വലിയ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നോട്ട് ചെയ്ത് തന്നെ ഇല്ല. ഒരു പനി, ചെറിയൊരു ചുമപ്പ്, ഒരു 2-3 ദിവസം കൊണ്ട് നമ്മൾ പ്രശ്നമൊന്നുമില്ലാതെ ഓക്കെ ആവും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭിണിയായിരിക്കുകയും നമ്മുടെ ഗർഭസ്ഥ ശിശുവിന്റെ അവയവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ആണെങ്കിൽ ആ അവയവങ്ങൾക്കെല്ലാം കേടുപറ്റും. അതിൽ ഏറ്റവും പ്രധാനമായ അവയവങ്ങൾ ഉണ്ടാകുന്നതാണ് ആദ്യത്തെ 3 മാസം. ആ 3 മാസത്തിൽ ഹൃദയത്തിനും കണ്ണിന് തിമിരം ബാധിക്കാം, കേൾവിക്കുറവുണ്ടാകാം, തലച്ചോറ് ചെറുതായി പോകാം, അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്ദ്യം ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ പിന്നെ അതിനൊരു ചികിത്സ ഇല്ല, അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പാലിയേഷൻ, ഉദാഹരണം ഒരു തിമിരമുണ്ടെങ്കിൽ തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്യാം, കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്ക് കേൾവിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണം ഘടിപ്പിക്കാം. പക്ഷേ കേൾവി സാധാരണഗതിയിൽ തിരിച്ചു വരാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വെറും ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ അതിലോട്ട് തീർച്ചയായിട്ടും പോകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും ഗർഭിണി ആയതിനു ശേഷം ഇത് എടുക്കാൻ പാടില്ല. കാരണം ഇതൊരു ജീവനുള്ള അണുക്കൾ, ശക്തി കുറച്ച അണുക്കളെയാണ് നമ്മൾ ശരീരത്തിലോട്ട് കടത്തിവിടുന്നത്. അപ്പോൾ ഈ അസുഖത്തിന്റെ അണുക്കൾ, ശക്തി കുറഞ്ഞ അണുക്കൾക്കെതിരെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം ഒരു കാര്യമായൊരു പ്രതിരോധ ശക്തി ആർജിക്കും. അതേസമയം നമ്മൾ ഗർഭിണിയാണെങ്കിൽ നമ്മുടെ മറുപുള്ള വഴി ഇത് ഗർഭസ്ഥ ശിശുയിലോട്ട് കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു പേടി എപ്പോഴും ഉണ്ടാവും. ആ പേടി ഉള്ളിലുള്ളത് കൊണ്ട് ഗർഭിണിയാണ് എന്ന് തീർച്ചയാണെങ്കിൽ നമ്മൾ ഈ വാക്സിൻ എടുക്കാൻ തീർച്ചയായിട്ടും ഉപദേശിക്കില്ല. ഓക്കെ, നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്തിൽ അഞ്ജു ആണ്. ഓക്കെ അഞ്ജു, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ. ആ അഞ്ജു പറഞ്ഞോളൂ. ഹലോ അഞ്ജു പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ, ടി വിയിൽ നോക്കാതെ എന്റെ മോൾക്ക് 5.5 വയസ്സായേ. അതെ.
കേൾവിക്കുറവുണ്ട്, ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്, ബ്രെയിനിന് വളർച്ചക്കുറവുണ്ട്. അപ്പൊ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞ റുബല്ലയുടെ പ്രോബ്ലം എന്നാണ് പറഞ്ഞേ. എനിക്കിപ്പോ പ്രഗ്നൻസിയിൽ സമയത്ത് പനി വന്നിട്ടുണ്ടോ എന്നാണ് ഡോക്ടേഴ്സ് ചോദിച്ചത്. എന്നെ ഓർമ്മയിൽ എനിക്കറിയില്ല, എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ മോൾക്ക് ഇനിയായാലും ഇഞ്ചക്ഷൻ എടുത്താൽ മതിയോ, അതോ എനിക്ക് അടുത്ത പ്രഗ്നൻസിയിൽ എനിക്ക് ഇനി അതുകൊണ്ട് എനിക്കുള്ള പ്രോബ്ലംസ് ഉണ്ടാവോ എന്നറിയാനായിട്ടായിരുന്നു വിളിച്ചേ. താങ്കളുടെ കാര്യം കേട്ടിട്ട് കുറച്ച് ദുഃഖമുണ്ട്. താങ്കൾ പറഞ്ഞ ആദ്യത്തെ കാര്യം, അതായത് താങ്കൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ, എടുത്തിട്ടുണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അക്കാലത്ത് നമ്മൾ ഇത് ഈ വാക്സിൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സർക്കാരിനെ ഒട്ടുമില്ലായിരുന്നു, പ്രൈവറ്റ് ആയിട്ടും വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് താങ്കൾക്ക് ഇത് എടുത്തിട്ടില്ലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ റുബല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീസിൽസ് പോലെ ഒരു മാരകമായ അല്ലെങ്കിൽ കഠിനമായ അസുഖമല്ല. അപ്പൊ ചിലപ്പോ ഇത് വന്നാൽ നമ്മൾ അറിയുകയല്ല, വെറും പനി മാത്രമായിട്ട് വന്നങ്ങ് പോകും, അപ്പൊ നമ്മൾ അറിയൂല. അപ്പോ ഈ താങ്കൾക്ക് മിക്കവാറും അതായിരിക്കും സംഭവിച്ചത്, പനി മാത്രമായിട്ട് വന്നു, ചിലപ്പോ ഒരു സന്ധി വേദനയും കൂടെ ഉണ്ടായിരുന്നു കാണും, അത് റുബല്ല ആയിരുന്നു കാണും. അത് നമ്മുടെ ഒരു കഷ്ടകാലത്തിന് ആ സമയത്ത് വരികയും കുട്ടിയെ ഇത് ബാധിക്കുകയും ചെയ്തു. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ താങ്കൾ ചോദിച്ചത് ഇനിയും ആ കുട്ടിയെ കുത്തിവെപ്പെടുത്താൽ ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഈ റുബല്ല, ഈ റുബല്ല വരാതിരിക്കാനായിട്ട് ഇനി കുത്തിവെപ്പെടുക്കേണ്ട കാര്യം ആ കുട്ടിക്കില്ല, ആ കുട്ടിക്കില്ല. കാരണം അതിന് ആ അസുഖം ആൾറെഡി വന്നു കഴിഞ്ഞു. മീസിൽസിന് എന്തായാലും എടുക്കേണ്ടി വരും. അപ്പൊ ഭാവിയിലേക്ക് അപ്പോൾ അത് പ്രോബ്ലംസ് ഉണ്ടാവുകയല്ലേ. പ്രോബ്ലം റുബല്ലയുടേതായിട്ട് ഇപ്പൊ ഉണ്ടായ പ്രോബ്ലംസ് തുടരും, പുതിയ പ്രോബ്ലംസ് വരാൻ വഴിയില്ല. 5 വയസ്സായെങ്കിൽ ഇനി പുതിയ പ്രോബ്ലംസ് വരില്ല. പക്ഷേ പെൺകുട്ടിയാണേ, അപ്പോൾ പ്രഗ്നൻസി സമയത്ത് അവൾക്ക് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇല്ല, വരാൻ വഴിയില്ല. കാരണം ആ കുട്ടിക്ക് ഇനി റുബല്ലയ്ക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടായി കഴിഞ്ഞു. കാരണം ഇത്രയും ഡാമേജുകൾ വന്നെങ്കിലും കുട്ടി റുബല്ലയ്ക്കെതിരായിട്ട് പ്രതിരോധ ശക്തി ആർജിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പ്രതിരോധ ശക്തി ആർജിക്കാനുള്ള പ്രാപ്തി ഇല്ലായിരുന്ന അവസരത്തിൽ, അതായത് നമ്മുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഈ അസുഖം വന്നതുകൊണ്ടാണ് ഈ ഡാമേജുകൾ വന്നത്. പക്ഷേ ഇപ്പൊ പുള്ളിക്ക് അതിന്റെ പ്രതിരോധ ശക്തി ഉണ്ട്. അതുകൊണ്ട് ഇനിയും അസുഖം വരാൻ, റുബല്ല എന്തായാലും വരില്ല, അത് തീർച്ചയാണ്. തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കുട്ടിക്കും വരില്ല. ഇനിയിപ്പോ എന്റെ അടുത്ത പ്രഗ്നൻസിക്കാണെങ്കിൽ പോലും എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തില്ല എന്നുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവുമോ സാർ? താങ്കൾക്ക് വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരിക്കൽ റുബല്ല വന്നു, ഒരിക്കൽ റുബല്ല വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതകാലം മുഴുവൻ പിന്നെ നമുക്ക് അസുഖം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് താങ്കൾക്ക് റുബല്ല വാക്സിൻ ഇനി ഒരു പ്രയോറിറ്റി അല്ല. ഒരിക്കൽ റുബല്ല വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള സാധ്യത തീരെയില്ല. അപ്പൊ ഇനി ഒരു വാക്സിനേഷന്റെ ആവശ്യം അമ്മയെ സംബന്ധിച്ചില്ല. പക്ഷേ അത് എടുക്കാത്തതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ മുഴുവനാണ്. അത് അമ്മയ്ക്ക് ദൗർഭാഗ്യവശാൽ വന്നുപോയി, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ ഇപ്പോ എല്ലാ ഹോസ്പിറ്റലിലും പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാണോ ഡോക്ടർ? ഇപ്പോ പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. കേരള സർക്കാരിന്റെ സഹായത്തോടെ അത് സൗജന്യമായിട്ട് ഇപ്പൊ നമ്മൾ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ കൊച്ചുകുട്ടികൾക്ക് എന്തായാലും ഈ വാക്സിൻ കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ 10 or 15 വയസ്സാകുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്യാമ്പയിനായിട്ട് കുത്തിവയ്ക്കേണ്ട ഒരു ദുര്യോഗം വരില്ല. കാരണം അവർക്ക് എന്തായാലും കുത്തിവയ്പ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ 15 വയസ്സിനകത്തുള്ള കുട്ടികൾക്കാണല്ലോ ഇപ്പോ ഈ ക്യാമ്പയിൻ വഴി വാക്സിൻ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതിന് മുതിർന്ന കുട്ടികളാണെങ്കിൽ വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിനെ സമീപിച്ച് വാക്സിൻ എടുക്കാവുന്നതല്ലേ? തീർച്ചയായും അതൊരു പ്രധാന ചോദ്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ ഇങ്ങനെ ഒരു കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ആശുപത്രിയെ സമീപിച്ച് കുത്തിവയ്പ്പ് എന്തായാലും എടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ 15 വയസ്സ് നിജപ്പെടുത്തിയിരിക്കുന്നത് 15 വയസ്സ് കഴിയുമ്പോൾ കുട്ടികളെ ഇതേമാതിരി നമുക്കൊരു കൂട്ടമായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അവർ കുറെ പേര് സ്കൂൾ ഉപേക്ഷിക്കും, കുറെ പേര് സ്കൂളിൽ നിന്ന് അല്ലാണ്ട് വേറെ പഠിത്തങ്ങൾക്ക് പോകും, കുറച്ച് പേര് പ്ലസ് ടുവിന് പോകും. അപ്പോൾ എല്ലാവരെയും കിട്ടണമെങ്കിൽ 10ാം ക്ലാസ്സിനകം തന്നെ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ 15 വയസ്സ് വെച്ചിരിക്കുന്നത്. 15 വയസ്സ് കഴിഞ്ഞ് കുത്തിവയ്പ്പ് ഇല്ലാത്തവരാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ 100% ഈ കുത്തിവയ്പ്പ് എടുക്കണം. സൗജന്യമായിട്ട് നമ്മുടെ ആശുപത്രിയും തരും. അതുപോലെ മറ്റ് ഏതെല്ലാം വിഭാഗക്കാരെയാണ് ഈ റുബല്ല വാക്സിൻ? നമ്മുടെ ഏത് പ്രായക്കാരെയും ബാധിക്കാവുന്ന ഒരു രോഗം തന്നെയാണോ ഇത്? ഏത് പ്രായക്കാരെയും ബാധിക്കാം, പക്ഷെ നമ്മിപ്പോ എന്റെ പ്രായത്തിൽ ഇത് ബാധിച്ചാൽ എനിക്കത് ദോഷകരമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അതേസമയം ഒരു റീപ്രൊഡക്റ്റ്, അതായത് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രായത്തിൽ സ്ത്രീകൾക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഒരു ദുഃഖമായ
അവശേഷിക്കുകയാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, സാമൂഹ്യപാഠം. അതെ, സാമൂഹ്യപാഠമാണ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നീതു, ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. എന്റെ സംശയം എന്താണെന്ന് വെച്ചാല്, എന്റെ കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോ എം എം ആർ എടുത്തു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു മീൽസിന് പകരം എം എം ആർ എടുത്താ മതി, പുതിയ ഇത് പ്രകാരം എം എം ആർ ആണ് വന്നേക്കണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല 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 ഇല്ല, എം എം ആർ എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമ്മൾ എം ആർ എന്ന് സർക്കാർ തരുന്നെങ്കിലും നമ്മുടെ മുണ്ടിനീരെന്ന് പറയും, നമ്മുടെ നമ്മുടെ ഈ എന്താ പറയാ സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥിയിൽ നീര് വരുന്ന മുണ്ടിനീരിനെയും കൂടെ ഇത് പ്രിവെന്റ് ചെയ്യും എം എം ആർ എന്നുള്ള വാക്സിൻ. അപ്പൊ അതെടുത്തത് ഒരു രീതിയിലും ദോഷമല്ലെന്ന് മാത്രമല്ല, കുറച്ച് നല്ലതും കൂടെയാണ്. നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത ബ്രേക്കിന് പോവാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് തിരിച്ചെത്തും. ചായക്കൂട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം 5:00. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, എം എം ആർ വാക്സിൻ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും മീസിൽസും റുബെല്ല വാക്സിൻ മാത്രമല്ലേ ലഭ്യമാകുന്നുള്ളൂ? അപ്പോൾ ഈ മംസ് എന്ന് പറയുന്ന രോഗം അപകടകാരിയല്ലേ? സർക്കാർ ഇപ്പോൾ നമ്മൾ എം ആർ വാക്സിൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് മീസിൽസും റുബെല്ലയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീസിൽസ് ഞാൻ പറഞ്ഞു പല ആയിരം, ഏതാണ്ട് 49,000 ആൾക്കാർ നമുക്ക് മരിക്കുകയുണ്ടായി. റുബെല്ലയെ സംബന്ധിച്ച് നമ്മൾ ആൾറെഡി ഒരു ശ്രോതാവ് തന്നെ പറഞ്ഞു പലതരം ഡിഫക്റ്റുള്ള ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് രണ്ടും ഒന്നുകിൽ നമുക്ക് സ്ഥായിയായ ഡിഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. ആ രണ്ട് അസുഖങ്ങളെ നമുക്ക് വരാതെ നോക്കേണ്ടത് ഹൈ പ്രയോറിറ്റിയാണ്. മംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മരണം സംഭവിക്കുക അല്ലെങ്കിൽ സ്ഥായിയായ അംഗ വൈകല്യം ഉണ്ടാവുക, അതൊക്കെ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തൽക്കാലം എം ആർ എന്ന് വെച്ചിരിക്കുന്നത്. ശരി, നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സോറി, ഞാൻ സോഫിയ, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോഫിയ ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഡോക്ടർ, എനിക്കൊരു സംശയമുള്ളത്, ഈ റുബെല്ല വാക്സിൻ ഏത് പ്രായത്തിലാണ് എടുക്കേണ്ടത്? റുബെല്ല വാക്സിൻ നമുക്ക് 9 അല്ലെങ്കിൽ 1 കഴിഞ്ഞ് എപ്പോൾ വേണേലും എടുക്കാം. പക്ഷെ നമുക്ക് ധൃതി പിടിച്ച് 9 എടുക്കണം എന്നില്ല. കാരണം ഈ റുബെല്ലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റുബെല്ലയിൽ നമ്മൾ ഭയക്കുന്നത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും അപകടം പറ്റരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 9 എടുക്കാൻ പറ്റാതായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പിച്ച് എടുക്കുക, അതായത് 9 എടുത്തില്ലെങ്കിൽ പിന്നെ എടുക്കാതിരിക്കുക എന്നൊരവസ്ഥയില്ല, എന്തായാലും എടുക്കണം. ഓക്കെ, ഞാൻ ഇത് 20 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എല്ലാ പ്രോബ്ലം ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട്. അല്ല, 20 ഒരു നല്ല ഒരു തീരുമാനമാണല്ലോ, അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവേണ്ട കാര്യമില്ല, ഇനി നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ രോഗങ്ങൾ മീസിൽസ് റുബെല്ല രോഗങ്ങൾ പകരുന്നതാണോ, അത് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ തീർച്ചയായും പകരുന്നതാണ്. മീസിൽസിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു പോപ്പുലേഷൻ മീസിൽസേ വന്നിട്ടില്ലാത്ത ഒരു ദ്വീപ് ആണെന്ന് വിചാരിക്കുക. അവിടെ മീസിൽസ് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ 100-90 പേർക്കും അസുഖം വരും. അത്രയധികം പടരുന്ന ഒരു അസുഖമാണ് റുബെല്ലയും. അതുപോലെ തന്നെ പടരുന്നതാണ്, പക്ഷേ മീസിൽസ് പോലെ നമ്മൾ അറിയില്ല. കാരണം ചിലർക്ക് വെറും പനി മാത്രമായി വന്നു പോകും, നമ്മൾ അറിയാറില്ല. ഇപ്പോൾ നമുക്ക് പല പ്രതിരോധ കുത്തിവയ്പ്പുകളും ഉണ്ട്, പോളിയോ പോലുള്ള വാക്സിനേഷൻ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ജനങ്ങളുടെ ഒരു അല്ലെങ്കിൽ അവരെ സഹകരിക്കുന്നത് പോലെ ഈ മീസിൽസ് റുബെല്ല വാക്സിനേഷനോട് ഒരു സഹകരണം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിന്റെ കുറവാണോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം? സഹകരണം ഉണ്ടാവുന്നില്ല എന്ന് പറയാറായിട്ടില്ല, കാരണം നമ്മൾ ഈ ക്യാമ്പയിൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കുക, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ദൂരദർശൻ ഈ പരിപാടി നടത്തുന്നത്. അപ്പോ ബോധവൽക്കരണം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഈ പരിപാടി നടത്തുള്ളൂ. അതും കേരളം ആയിരിക്കില്ല ആദ്യത്തെ സംസ്ഥാനം. ഇപ്പൊ ആൾറെഡി നമ്മൾ തമിഴ്നാട്ടിൽ ഇത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും കൂടി ധൈര്യം വരും. കാരണം ഇത് ഇവിടെ ആദ്യം ചെയ്യുന്നതല്ല, മറ്റു സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോ നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വെളിച്ചത്തോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത കോൾ വന്നിട്ട് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? മാഡം, ഞാൻ പ്രിയവയാണ്. ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ ചെന്ന് സ്കൂളിൽ എടുത്തപ്പോഴും മോള് പോയായിരുന്നു സ്കൂളില്. അപ്പോഴ് കുട്ടികൾ പറഞ്ഞെന്ന് എടുത്തിട്ടൊന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പൊ സ്കൂളിൽ പറഞ്ഞെന്ന് ഇഞ്ചക്ഷൻ 10 വയസ്സിലൊക്കെ എടുത്തിട്ടുള്ളതോടെ എടുക്കണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ മോള് പിന്നെ പോയി പേടിച്ച് എടുത്തില്ലായിരുന്നു. പിന്നെ മോക്ക് 13 വയസ്സായി. പ്രസവിച്ചതിന് ശേഷമുള്ള ഇഞ്ചക്ഷന് ഇന്ന മാസത്തിൽ എടുക്കാനും മരുന്നൊക്കെ കൊടുക്കാനൊക്കെ ഇന്ന മാസത്തിൽ ചെല്ലാം പറയുമല്ലോ. അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, 10ാം വയസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഏതെങ്കിലും റൂബെല്ല വാക്സിൻ്റെ കാണുമോ? സാധ്യത കുറവാണ്, കാരണം 10ാം വയസ്സിൽ സ്കൂളിൽ വന്നെടുത്തെങ്കിൽ അത് ടെറ്റനസിന്റെ വാക്സിൻ ആവാനാണ് സാധ്യത. അല്ല, 10ാം വയസ്സിൽ സ്കൂളിലല്ല, ഇതുപോലെ നമ്മളിപ്പോ ആശുപത്രിയിൽ നിന്ന് കാർഡ് തരുമല്ലോ. അപ്പോൾ 10ാം വയസ്സിൽ ചെന്ന് എടുക്കുമ്പോൾ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് എടുത്തതാണ്, അല്ല സ്കൂളിൽ. മനസ്സിലായി. 10ാം വയസ്സിൽ സ്കൂളിലാണെങ്കിലും ആശുപത്രിയിലായാലും TT എന്നുള്ള വാക്സിനാണ് തരുന്നത്. അപ്പൊ 13 വയസ്സായി. അപ്പൊ ഈ 10 വയസ്സുവരെയുള്ള ഇഞ്ചക്ഷനും മരുന്നുകളും എല്ലാം ഡീറ്റെയിൽ സമയാസമയം കൊടുത്തിട്ടുണ്ടോ? അതിലെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇപ്പൊ നമുക്ക് ക്യാമ്പയിൻ വരും. മിക്കവാറും അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ ഇത് എല്ലാവർക്കും സൗജന്യമായിട്ട് വിതരണം ചെയ്യും. അപ്പൊ സ്കൂളിലും ആശുപത്രിയിലോ? സ്കൂളിലും ഉണ്ടാവും, സ്കൂളിൽ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലും ഉണ്ടാവും. അപ്പൊ ആശുപത്രിയിൽ എല്ലാ വർഷം തോറാണോ എങ്ങനെ? ഇല്ല ഇല്ല, നമുക്ക് ഈ ഒരൊറ്റ വാക്സിൻ മാത്രമേ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 13 വയസ്സായ കുട്ടി ആയതുകൊണ്ട് ഒരു വാക്സിൻ മാത്രമേ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇനി എന്ന് പോയി എടുക്കണം? അങ്ങനെ സംശയമുണ്ട്. എപ്പോഴും അല്ല, അത് പോയി എടുക്കണ്ട, കാരണം സർക്കാർ ഇപ്പൊ ഏതായാലും അടുത്ത 2-3 മാസത്തിനിടയിൽ തന്നെ ഇത് ഈ പ്രോഗ്രാമായിട്ട് തന്നെ വരും. അപ്പൊ നമുക്ക് എടുക്കാം, കാരണം ഇതിൽ നമുക്ക് ധൃതി കൂട്ടേണ്ട കാര്യമില്ല. ഇത് 13 വയസ്സായ കുട്ടിയാണ്. നമ്മളിത് കൊടുക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഗർഭിണിയാവുമ്പോൾ ആ കുട്ടി ഗർഭസ്ഥ ശിശുവിന് കുറ്റം വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 13 വയസ്സും ഇല്ല, ഒരു ധൃതിയേ ഇല്ല. നമുക്ക് 14 വയസ്സായാലും ധൃതിയില്ല. മതിയാവും, 13 വയസ്സായ കുട്ടിയെ കൊന്ന് മതിയാവും. അതേസമയം തീരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്ക് 2-3 ഒക്കെ വേണ്ടി വരും. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇതൊരു സിംഗിൾ ഡോസ് വാക്സിൻ ആയിട്ടാണോ കൊടുക്കുന്നത്? 13 വയസ്സായ കുട്ടിയാണെങ്കിൽ, നേരത്തെ കോളർ പറഞ്ഞതുപോലെ 13 വയസ്സാണെങ്കിൽ സിംഗിൾ ഡോസ് മതിയാവും. തീരെ ചെറിയ കുട്ടികൾ കൊടുക്കുമ്പോൾ 1-ൽ കൂടുതൽ വാക്സിൻ വേണ്ടി വരും. ഇപ്പം ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും 2 വാക്സിനാണ്, വളരെ അപൂർവമായിട്ട് മാത്രം 3 വാക്സിൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും ഈ രോഗങ്ങളുടെ കടന്നു വരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ, രോഗപ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ രോഗം വരില്ല. പക്ഷെ നമുക്ക് എല്ലാ രോഗങ്ങൾക്കും എതിരായിട്ട് ഒരേപോലെ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ വഴിയില്ല. കാരണം നമ്മൾ ഈ രോഗവുമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗത്തിന് പ്രതിരോധ ശക്തി വരുള്ളൂ. അപ്പൊ ഈ രോഗവുമായിട്ട് സമ്പർക്കം ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കുട്ടികളെ വളർത്തുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. അപ്പൊ പല പല രോഗങ്ങളുമായിട്ട് അവർക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ ഈ രോഗവുമായിട്ട് എപ്പോഴെങ്കിലും ഒരു കോണ്ടാക്ട് സ്കൂളിൽ വെച്ചോ വല്ലതും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അസുഖം വരും. നമുക്ക് അടുത്ത കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ഗീത, ബാംഗ്ലൂരിൽ നിന്നാണ്. ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഡോക്ടർ പറഞ്ഞോളൂ. ഗീത, ഞാൻ MMR എന്നൊരു വാക്സിൻ കുഞ്ഞിനെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തതുകൊണ്ട് ഇത് എടുക്കേണ്ടെന്നുണ്ടാ? കുട്ടിക്ക് എത്ര പ്രായമായി? ഇപ്പൊ മോന് 10, മോന് 14, മോക്ക് 10. മറ്റേ രണ്ടു പേർക്കും ഒരു MMR എടുത്തിട്ടുണ്ടല്ലേ? എന്തായാലും ഒരു ഡോസ് കൂടെ വേണം. വേണോ? ഇവർക്ക് ഇപ്പൊ സ്കൂളിൽ നിന്ന് കൊടുത്തു തുടങ്ങി, ഇന്ന് തൊട്ട് തുടങ്ങി, നാളെയുണ്ട്, 2 ദിവസമുണ്ട്. അപ്പൊ എടുക്കണോ എടുക്കണ്ടേ? എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. ഇപ്പൊ ഈ വാക്സിൻ എടുത്തോണ്ട് ഇനി എടുക്കണം? എടുക്കണം, പ്രത്യേകിച്ചും പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും എടുക്കണം, രണ്ടുപേർക്കും എടുക്കണം. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേരെയും കൊണ്ടുപോകാൻ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് 100% എടുക്കണം. കാരണം ഈ റുബെല്ല എന്നുള്ളത് പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത. ആൺകുട്ടികൾക്ക് എന്തായാലും എടുക്കണം, കാരണം 2 ഡോസ് ഇല്ലെങ്കിൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറയും. 2 ഡോസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ വയസ്സായാലും പ്രതിരോധ ശക്തി നീണ്ടു നിൽക്കും. നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനമല്ലേ അത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞതുപോലെ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരില്, അതായത് പ്രായം ചെല്ലും തോറും രോഗപ്രതിരോധ ശേഷി കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടില്ലേ? നമ്മൾ പ്രായം കൂടുന്തോറും രോഗപ്രതിരോധ ശക്തി കുറയും എന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രത്യേകിച്ച് ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി നല്ലവണ്ണം കുറയും.
പക്ഷേ ഈ വൈറസ് വാക്സിൻ റുബെല്ല വാക്സിൻ നമ്മൾ അപ്പോഴും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം റുബെല്ല വന്നാൽ പോലും നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, രണ്ടോ മൂന്നോ ദിവസത്തെ പനി. അത് നമ്മൾ ഈ വാക്സിൻ എടുത്താലും എടുത്തില്ലെങ്കിലും വേറെ പല കാരണങ്ങളുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം പനി വരാം. അപ്പോൾ ഒരു ഈ വാക്സിൻ എടുത്തതുകൊണ്ട് ഒരു പനി നമുക്ക് മാറ്റി നിർത്താൻ എന്തായാലും പറ്റില്ല. ഈ പനി സാധാരണ വരുന്ന ഒരു വൈറസ് പനി പോലെ വന്നു പോകും, അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരാനില്ല. അതുകൊണ്ട് ഒരു 40-50 അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ള ഒരാളിന് ഈ വാക്സിൻ തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സജിതയാണ്. ഡോക്ടറിനോട് ചോദിച്ചു, പറഞ്ഞു. എന്റെ മോക്ക് 8 വയസ്സ് 9 വയസ്സാകുമ്പോ പിന്നെ MMR എടുത്തിട്ടില്ല, അത് വല്ല കുഴപ്പമുണ്ടോ? മോളാണല്ലോ, അപ്പോ അയാൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 100% എടുത്തിരിക്കണം. ഇപ്പൊ സർക്കാർ സൗജന്യമായിട്ട് അത് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് തരാനായിട്ട് സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാർഡ് കൊടുത്തായിരിക്കും. ആ അവസരത്തിൽ വന്ന് അത് എടുക്കുക. സ്കൂളിൽ നിന്ന് കൊടുത്തുവിടും, ഇപ്പോഴല്ല, ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആശുപത്രി കൊണ്ടുപോയാലും എടുക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും സ്കൂളിൽ എല്ലാവർക്കും അത് തരും, സർക്കാർ സൗജന്യമായിട്ട് തരും. വരും തീർച്ചയായിട്ടും വരും എല്ലാ സ്കൂളിലും. നന്ദി. ഡോക്ടർ, ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടാവാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വാക്സിൻ എടുക്കുന്നത് കൊണ്ട് ദോഷങ്ങളായിട്ട് കാണാറില്ല. പിന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒരു ചെറിയ പനി ഉണ്ടാവാറുണ്ട്. നമ്മള് ട്രിപ്പിൾ വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ പനി ഉണ്ടാവാറുണ്ട്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞ് പനി ഉണ്ടാവാറുണ്ട്. പക്ഷെ പനി വളരെ കഠിനമായ പനി കാണാറില്ല. ട്രിപ്പിൾ വാക്സിൻ എടുക്കുമ്പോൾ നല്ല കഠിനമായ പനി വേണമെങ്കിൽ വരാം, പക്ഷെ ഇതിൽ വളരെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പനി മാത്രമേ വരാറുള്ളൂ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? വിദ്യ, ബാംഗ്ലൂരിന്ന് വിളിക്കുന്നു. ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഞാൻ എന്റെ മോൾക്ക് 15th month MMR എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒക്ടോബറിൽ 2 മാസം മുമ്പ് അപ്പോഴും എടുത്തിട്ടുണ്ട് MMR ചിക്കൻ പോക്സും. ചിക്കൻ ബോക്സ് എടുത്തായിരുന്നു. ആ രണ്ടും ഇപ്പോ ഒക്ടോബറിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആദ്യം സ്കൂളിലത്തെ ഡ്രൈവിൽ MMR കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമുക്കാൽ എന്താ പറയുക, ഒരു 95% ആ കുട്ടി ഇപ്പോൾ പ്രതിരോധ ശക്തി ആർജിച്ച് കാണും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി വരണമെങ്കിൽ 3 വാക്സിൻ വേണം. അപ്പോൾ 3ാമതൊരു വാക്സിൻ സർക്കാർ സൗജന്യമായിട്ട് തരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതങ്ങ് എടുക്കുന്നതല്ലേ നല്ലത്? അല്ല, ഇപ്പൊ ഈ കുറച്ച് ഡ്യൂറേഷൻ എടുക്കുമ്പോൾ എന്തോ എന്തോ ഇപ്പൊ 2 മാസം മുമ്പ് എടുത്തല്ലേ, എടുക്കാം, അത് പ്രോബ്ലം ഇല്ല, അതൊരു പ്രശ്നം വരുന്നില്ല. നമ്മൾ മറ്റ് പ്രതിരോധ വാക്സിനുകൾ എടുക്കുമ്പോൾ മറ്റ് പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിയതിനു ശേഷമാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണോ ഈ ഒരു പ്രതിരോധ വാക്സിനും? നമ്മൾ ചെറിയ രീതിയിലുള്ള പനി ജലദോഷത്തിനൊന്നും എടുക്കാതിരിക്കാറില്ല. അത് ഒരു എടുക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല. പിന്നെ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ഉദാഹരണമായിട്ട് ആശുപത്രിയിൽ കിടക്കാൻ തക്ക വിധമുള്ള അസുഖം അല്ലെങ്കിൽ കഠിനമായ പനി, കാരണം നമുക്കറിയാം ഈ വാക്സിൻ എടുത്താലും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒരു ചെറിയ പനി വരും. ഈ പനി നമുക്ക് വേറൊരു പനി ഉണ്ടായിരുന്നെങ്കിൽ ഈ പനിയും കൂടെ ആകുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ആ പനി കുറയാതിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ട എന്ന് പറയുന്നത്. കടുത്ത പനി ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് കൊടുക്കുക. ചെറിയ പനി, ജലദോഷം, ചെറിയ വയറിളക്കം ഇതൊന്നും തന്നെ വാക്സിൻ കൊടുക്കാതിരിക്കേണ്ടതിന്റെ കാരണമല്ല. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആദർശ്. അഗസ്റ്റിൻ. ആദർശ്. ഹലോ ആദർശ്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെക്കൂ, എന്നിട്ട് ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഞാൻ ആദർശ്. പിന്നെ പറഞ്ഞോളൂ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഡോക്ടർ, പറഞ്ഞോളൂ. റുബെല്ല വാക്സിൻ എടുത്തില്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ സർക്കാർ സൗജന്യമായിട്ട് പൈസ ചെലവാക്കി എല്ലാവർക്കും ഈ വാക്സിൻ നൽകുന്നത്. കാരണം ഈ ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഇത് എടുത്തില്ലെങ്കിൽ ശാരീരികമായിട്ട് കുഴപ്പമുണ്ടാകും ഈ എടുക്കാത്ത ആളിനല്ല, എടുക്കാത്ത ആളിന്റെ കുഞ്ഞിന്. കുഞ്ഞിനെ ഉണ്ടാവുള്ളൂ, അതോ എനിക്കുണ്ടാവില്ലേ? ആ നിങ്ങൾക്കുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനുണ്ടാകും എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഓക്കേ, വിളിച്ചതിന് നന്ദി. ആൺകുട്ടികൾക്ക് എടുക്കണം എന്നുള്ളത്, അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ വാക്സിൻ എടുക്കണം എന്നുള്ളതല്ലേ? ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ ആൺകുട്ടികൾക്ക് റുബെല്ല വന്നാൽ കാര്യമായ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം അതൊരു വളരെ ലഘുവായ ഒരു അസുഖമാണ്. പക്ഷേ ഇയാൾ ഈ അസുഖം അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിക്ക് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ നമ്മളിപ്പോ സർക്കാർ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിന്ന് ഈ അസുഖം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ആൺ പെൺ വ്യത്യാസമായിട്ട് ഈ അസുഖം മാറിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ മാതിരി വാക്സിൻ എടുക്കുന്ന ദിവസം കഠിനമായ പനി കാരണം വാക്സിൻ എടുക്കാതിരുന്ന് കാണും. അയാൾക്ക് പനിയൊക്കെ കുറഞ്ഞ് വരുമ്പോഴേക്കും ഒരു ആൺകുട്ടി കൊണ്ട് അസുഖം കൊടുക്കും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ സമൂഹത്തിന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ബ്രേക്കിന് പോകാം ഡോക്ടർ. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് തിരിച്ചെത്താം. സിന്ധു തക്ഷതിരാദിത്യ എന്നൊരു സൂത്രം പാണിനി ഗ്രാമറിലുണ്ട്. പാണിനിയുടെ ഗ്രാമറിലെ അഷ്ടാധ്യായിയിലെ സിന്ധു തക്ഷതിരാദിത്യ എന്നൊരു സൂത്രം, ഈ ഒരു ശബ്ദത്തെ കൊണ്ടാണ് അവർ സിന്ധു എന്ന് പറയാൻ പറ്റിയത് അവർക്ക്. അപ്പൊ അവർ സിന്ധു സിന്ധു എന്ന് പറയുന്നത് അതിന് ബദലായി ഹിന്ദു ഹിന്ദു, സാ ബദലായി ഹാ പറഞ്ഞു, ഹിന്ദു എന്നാണ്. അപ്പൊ ഹിന്ദു എന്ന് പദം വന്ന ശേഷമാണ് യൂറോപ്യൻസ് പിന്നെ അവരുടെ പങ്കുകൊണ്ടുണ്ട്. അവരെന്ന് പറഞ്ഞത് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നത് ഈ ഹാ കൂടെ വേണ്ടല്ലോ അവിടെ, ഈ നാട്ടിലുള്ള ഇന്ത്യ അത് ഇൻഡസ് എന്നായി. അപ്പോ ആദ്യം സിന്ധു എന്നായത് പദം, പിന്നെ ഹിന്ദു എന്നായി, പിന്നെ അതിൽ നിന്ന് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഈ മൂന്ന് പദങ്ങൾ, ഇപ്പോൾ രണ്ട് പദങ്ങൾ സിന്ധു എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന പദമാണിവിടെ, പക്ഷെ ഹിന്ദു പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഇത് പുറത്തുനിന്ന് വന്ന വേർഡ്സ് ആണ്. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, എന്റെ പേര് നിമിഷ, ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഡോക്ടറെ, ഞാൻ വിളിച്ചത്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നേ. ഇപ്പോ 11 ആഴ്ച ആയപ്പോഴത്തേനും എനിക്കൊരു ചെറിയ വയറുവേദന ബ്ലീഡിങ് ഒക്കെ പോകണമൊക്കെ തോന്നി. ആശുപത്രി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഇല്ലാന്നും പറഞ്ഞ് അപോർഷൻ ചെയ്ത് കളയണമെന്ന് അപോർഷൻ ചെയ്ത് കളഞ്ഞായിരുന്നേ. കഴിഞ്ഞ ഡിസ്ചാർജ് ആകുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ റൂബെല്ലയുടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഈ അപോഷനായി പോയ കൊച്ചിന് ചെറിയൊരു നോർമലി ഉള്ള ഗ്രോത്ത് ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഇനി പഠിത്തം ഉണ്ടാകുന്ന കൊച്ചിന് ഇങ്ങനെ റൂബെല്ല എടുത്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരിക്കും. പ്രശ്നം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഗുണമുണ്ട്. കാരണം ഇത് ഏതായാലും നമുക്കൊരു അപകടം, ഒരു ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു നമുക്ക് നഷ്ടമായി. അപ്പൊ അടുത്ത കുഞ്ഞ് അങ്ങനെ നഷ്ടമാകാതിരിക്കാൻ ഇത് സഹായിക്കുകയേ ഉള്ളൂ. ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. അതെ അല്ലേ? പിന്നെ എന്റെ മൂത്ത കൊച്ചിന് ഇപ്പം 4 വയസ്സായേ. അവൾക്ക് അന്ന് എടുത്ത അന്ന് എനിക്ക് എടുത്തായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അതിനിപ്പോ ഏതായാലും സർക്കാർ എല്ലാവർക്കും തരുമല്ലോ, അപ്പോഴേക്കും അന്നേരം എടുത്താൽ മതി. സൗജന്യമായിട്ട് സർക്കാർ എല്ലാവർക്കും തരും, അന്നേരം എടുക്കാം. അതെ അല്ലേ? ഇനിയിപ്പോ അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് ഇനി വേറെ റൂബില് എടുക്കണ്ടായിരിക്കും അല്ലേ? അല്ല, താങ്കൾക്ക് റുബെല്ല വാക്സിൻ തന്നു എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? എട്ടാം തീയതി ആയിട്ടാ തന്നെ. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ കൊല്ലത്തിന് വിളിക്കുകയാണ്. ചോദിച്ചോളൂ. എന്റെ മോക്ക് വേണ്ടിയാ വിളിക്കുന്നത്. മോക്ക് 15 വയസ്സായി. 15? 17. അപ്പോഴേ ഇതുവരെ എംഎംആറിന്റെ എടുത്തിട്ടില്ല. ഇനി അത് എടുക്കുന്നോണ്ട് വല്ല ഇനി എടുക്കുന്നത് എന്തായാലും എടുക്കണം. പെൺകുട്ടിക്ക് 17 വയസ്സായി. അല്ല, 17-ൽ 20 ആയാലും എടുക്കണം, തീർച്ചയായിട്ടും. നമുക്കൊരു അത് ഒറ്റ ഡോസേജ് കൊടുത്താൽ മതിയോ സാറേ? ഒരു ഈ പ്രായത്തിൽ ശരിക്കു പറഞ്ഞാൽ ഒരു ഡോസ് മതിയാവും. 2 ഡോസ് എടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു, ഒരു ഡോസ് മതിയാവും. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതിപ്പോ 17 വയസ്സായതുകൊണ്ട് ഇപ്പൊ നമ്മള് സർക്കാരിൻ്റെതായിട്ടൊരു സൗജന്യ വാക്സിൻ വരുന്നുണ്ട്, ഡ്രൈവായിട്ട് ഒരു ദിവസം തരും. പക്ഷെ അത് 15-ന് മേലുള്ള കുട്ടികൾക്ക് സാധാരണ കിട്ടൂല. അപ്പൊ താങ്കൾ അത് ആശുപത്രി പോയി അങ്ങ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഡോസ് മതിയാവും. ഒരു ഡോസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് വേണമെന്നില്ല, സർക്കാരിൽ ഇതെല്ലാം ഉണ്ട്. സർക്കാരിൽ ഈ വാക്സിൻ ഉണ്ട്.
അപ്പോ അവിടെ പോയി അങ്ങ് എടുക്കുക. കാരണം നമ്മുടെ ക്യാമ്പയിനിൽ മിക്കവാറും 17 വയസ്സായതുകൊണ്ട് താങ്കളുടെ കുട്ടിക്ക് ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. വിവരം പറഞ്ഞാൽ മതി, ഈ വാക്സിൻ എടുത്തിട്ടില്ല, ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ മതിയോ? ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് റൂബല്ല വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ. മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ്, ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ് റൂബല്ല വാക്സിൻ എടുക്കാത്ത ഒരു ഗർഭിണിക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനുണ്ടാവുക? റുബല്ല എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിന് നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിമാന്ദ്യം ഉണ്ടാവാം, ഹൃദയത്തിൽ ഒരു ജനനമുള്ള വൈകല്യം ഉണ്ടാകാം, കേൾവിക്കുറവുണ്ടാകാം, കാഴ്ചക്കുറവുണ്ടാകാം. ഇത് കൂടാതെ നമ്മുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് രക്തസ്രാവം ഉണ്ടാകാം, കരളിന് കേടുണ്ടാവാം. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മിക്ക ഭാഗങ്ങളിലും ഇതിന് കേടുണ്ടാവാം. ഈ റുബല്ല നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ അവയവമാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ അവയവത്തിനെല്ലാം തന്നെ കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവമായ കാര്യമാണ്. അതിലുള്ള ഒരു പ്രധാന പ്രശ്നം, ഇത് വലിയ ആൾക്കാർക്ക് വരുമ്പോൾ ഇത് വളരെ ലഘുവായ ഒരു അസുഖമായതുകൊണ്ട് നമ്മൾ ആ ആൾക്കാരെ ഈ ഗർഭിണികളുടെ അടുത്ത് പോകരുത് എന്ന് നമ്മളങ്ങനെ പറയാൻ വിട്ടുപോകാറുണ്ട്. അങ്ങനെയാണ് സാധാരണ ഇത് ഗർഭിണികൾക്ക് കിട്ടുന്നത്. അങ്ങനെ പകർന്നു കിട്ടുന്ന രോഗമായിരിക്കാം മിക്കവാറും അല്ലെ? ഇപ്പോ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും പറയാറുണ്ട് ഈ വാക്സിൻ എടുക്കുന്നത് പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും എന്നുള്ളത്. ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണോ ഡോക്ടർ? അങ്ങനെ ഒരു ധാരണയുണ്ടോ? അത് ഈ വാക്സിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉദാഹരണമായിട്ട് സൗദി അറേബ്യ അല്ലെങ്കിൽ ദുബായ് ഇവിടെയെല്ലാമുള്ള നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നിർബന്ധിതമായിട്ടുള്ള ഒരു വാക്സിനാണ് EMMR. അവിടെയൊക്കെ നമ്മളെക്കാളും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് ഉണ്ടാകാതിരിക്കാനാണ് ഈ വാക്സിൻ എടുക്കുന്നതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, 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 നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടർ. പറഞ്ഞോളൂ. ഇവിടെ 20-ാം തീയതി ഇവിടെ റുബല്ല വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ റുബല്ല MR വാക്സിൻ ആയിരിക്കും. റുബല്ല സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് 3 വയസ്സായി. 3 വയസ്സ്? അപ്പൊ സ്കൂളിലായിട്ടില്ലല്ലോ. പ്രീ സ്കൂളിലാ. അപ്പൊ ഇവിടെ മോന് വൈറൽ ഫീവർ വന്ന് ഈയിടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു റുബല്ല വാക്സിനേഷൻ കൊടുക്കണ്ട, ഇറ്റ്സ് നോട്ട് കമ്പൽസറി എന്ന് പറഞ്ഞു. റുബല്ല അത് ഡോക്ടർ പറഞ്ഞതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപകടമുണ്ട്. ഇത് നെസസറി അല്ല, ഇത് അത്യാവശ്യമല്ല എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഈ പ്രായത്തിലാണ് അത്യാവശ്യമല്ലാത്തത്. ആ കുട്ടിക്ക് വളർന്ന് വലുതാവുമ്പോൾ ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു വാക്സിനാണ്. കാരണം ഈ പെൺകുട്ടിയാണെങ്കിൽ അത് ഗർഭിണിയാവുകയും അതിന് കുട്ടിയുണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിൽ റുബല്ല ഈ ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്ഥായിയായ കേടുകളുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിന്, ഹൃദയത്തിന്, കണ്ണിന്, ചെവിക്ക്. അപ്പോൾ അതുകൊണ്ട് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വഴിതെറ്റിക്കുന്ന ഒരു മെസ്സേജാണ്. അത് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എടുക്കണം, എടുക്കണം. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സ്കൂളുകളിൽ ഇത് ഒന്നിച്ച് നൽകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ വഴി നമ്മൾ പോയി എടുക്കാതെ സ്കൂളുകളിൽ തന്നെ ഇത് വിതരണം ചെയ്യുമ്പോൾ അത് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും മുമ്പ് കിട്ടാതിരുന്ന പലർക്കും ലഭ്യമാകുന്നു എന്നുള്ളൊരു മെസ്സേജും കൂടിയല്ലേ അത്? അത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ കിട്ടാതിരുന്ന എല്ലാ കുട്ടികൾക്കും വീണ്ടും ഒരു കുത്തിവയ്പ്പെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇത് പ്ലാൻ ചെയ്യുന്നത്. അതേസമയം നേരത്തെ ഒരു കുത്തിവയ്പ്പ് കിട്ടിയ കുട്ടികൾക്ക് വീണ്ടും ഒരെണ്ണം കൂടെ കിട്ടട്ടെ. കാരണം 2-3 കുത്തിവയ്പ്പുകൾ ആകുമ്പോഴാണ് പൂർണ്ണമായ പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പൂർണ്ണ പ്രതിരോധ ശക്തി ഉണ്ടാകാനായിട്ട് നേരത്തെ കുത്തിവെച്ച കുട്ടികളാണെങ്കിൽ പോലും കൊടുക്കണം. അതേസമയം എന്തെങ്കിലും ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവാൻ ഒരു കുത്തിവയ്പ്പായാലും മതി. അപ്പോൾ ഈ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുമ്പോൾ ഒരു കുത്തിവയ്പ്പ് എടുക്കാത്തവർക്ക് ഒരു കുത്തിവയ്പ്പെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്.
ഇപ്പോ ജനിക്കുന്ന കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ഈ വാക്സിൻ ലഭ്യമാണ്. ഡോക്ടർ നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ എടുത്തതിന് ശേഷം ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? മാഡം, ഇത് കൊല്ലത്തുനിന്ന് ഡെന്നിസ് ആണ്. സംസാരിച്ചോളൂ. ഞാൻ എന്റെ മകൾക്ക് 21 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞോ? ഡെന്നിസ് ആണ്. കല്യാണം കഴിഞ്ഞതാണോ കുട്ടി? കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാനായിട്ട് പോവാണ്. ഒരു 2-3 മാസത്തിനകം വെച്ചൊരു കല്യാണം നടത്താനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുവാണ്. അപ്പോൾ ഉടനെ തന്നെ വാക്സിൻ എടുക്കണം. അല്ല, എടുക്കാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്. നേരത്തെ എടുത്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും ഒരെണ്ണം എടുക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ആർജിക്കാം. അതുകൊണ്ട് ഇതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. 100% എടുത്തിരിക്കണം. അതും കല്യാണം കഴിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 1 മാസം മുമ്പെങ്കിലും എടുക്കണം. ഞാനിപ്പം പറയുന്നത് ഇപ്പൊ മെയ് മാസത്തിലാണ് കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ മാർച്ച് മാസത്തിൽ എടുക്കുന്നതുകൊണ്ട് മറ്റുള്ള ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തിനാ മാർച്ച് വരെ നിൽക്കുന്നത്? ഇപ്പൊ അങ്ങ് എടുക്കാം. ഇതിപ്പം നമുക്ക് ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണോ സാർ? അവൈലബിൾ ആണ്, അവൈലബിൾ ആണ്. ആണല്ലേ സാറേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ മൈനറോ ആയിട്ടുള്ള ചെറിയ ഓപ്പറേഷനോ ഒക്കെ ചെറുതായിട്ടോ നടത്തുന്നോണ്ട് എന്തെങ്കിലുമുണ്ട്? ഇപ്പൊ ചെറിയൊരു കുരുപ്പ് കണക്ക് വന്ന അതിന്റെ ഒരു സർജറി നടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? അല്ല, സർജറി നടത്തുന്ന അവസരത്തിൽ നമ്മൾ ഇത് കൊടുത്തു. കാരണം സർജറി കഴിയുമ്പോ നമ്മുടെ ശരീരത്തിലെ ഒരു മുറിവുണ്ടാക്കുകയാണല്ലോ സർജറി എന്ന്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു ലേശം പനി വരും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പനി വേണമെങ്കിൽ ലേശം അധികരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ നീണ്ടു നിൽക്കാൻ ഇടവരികയോ ചെയ്യും. അപ്പൊ നമ്മൾ സർജറിയോട് അനുബന്ധിച്ച് ഇത് കൊടുക്കൂല. പക്ഷേ സർജറിക്ക് ഒരു 1 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞിട്ടോ കുഴപ്പമില്ല, കൊടുക്കാം. നന്ദി ഡോക്ടർ. അതുപോലെ മറ്റ് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ, ഇപ്പോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അതുപോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ, അതിനോടൊപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിലും ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇത് ഈ അസുഖം ഒരു വൈറസ് കൊണ്ടുവരുന്നതാണ്. നമ്മൾ ഈ കഴിക്കുന്ന ഈ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന മരുന്നുകളെല്ലാം ബാക്ടീരിയക്കെതിരായിട്ടാണ്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് ഈ വൈറസിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ആ വാക്സിന്റെ അണുക്കളെ കൊല്ലാനായിട്ട് ഈ ആന്റിബയോട്ടിക്കിന് കഴിവില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത നമ്മുടെ പ്രേക്ഷകരോട് ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ച ഡോക്ടറിന് വളരെയധികം നന്ദി. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.